हाय फ्रेंड्स वेलकम टू आचार्य अकाडमी नाम नोक सयनस बयोजी अलग जीवशास्त्र पी एस निरंतर आवर्ती चोदी चौदह उत्तर इन्हें या मून ऐटोंद्यम मनुष्य शरीरवे बंद पी एस निरंतर आवर्ती चोदी चौदह अंतम कोशाई निरंतर पी एस आवर्ती चोदी चौदह ऐटों ജീവങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് മനുഷ്യ ശരീരം നോക്കാം മനുഷ്യ ശരീരത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത് 36.9 ഡിഗ്രി സെൽഷ്യസ് ഓക്കേ മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില അല്ലെങ്കിൽ സാധാരണ ഊഷ്മാവാണ് 36.9 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഇതിനെ 98.4 ഫാരൻഹീറ്റ് എന്ന് പറയുന്നു അടുത്തതാണ് 206 മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണമാണ് 206 മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണമാണ് 639 639 പേശികളാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ളത് മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണമാണ് 46 അല്ലെങ്കിൽ 23 ജോഡി ക്രോമസോമുകളാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഉള്ളത് മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങളുടെ എണ്ണമാണ് 79 79 അവയവങ്ങളാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ളത് ഇതിൽ പുതുതായി നമ്മൾ കണ്ടെത്തിയ അവയവമാണ് മെസെൻട്രി എന്താണ് മെസെൻട്രി ആണ് നമ്മൾ പുതിയതായി കണ്ടെത്തിയ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശമാണ് നാഡീകോശം ന്യൂറോൺ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശവും നാഡീകോശം തന്നെയാണ് ഏകദേശം 100 വർഷമാണ് നാഡീകോശങ്ങളുടെ ആയുസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് കരൾ തന്നെയാണ് അടുത്തതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയിൽ കാണപ്പെടുന്ന ഫീമർ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏകദേശം 50 സെന്റിമീറ്റർ ആണ് ഫീമറിന്റെ നീളം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ചെവിയിൽ കാണപ്പെടുന്ന സ്റ്റേപ്പീസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശിയാണ് സാർട്ടോറിയസ് എന്താണ് സാർട്ടോറിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റെപ്പീഡിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റെപ്പീഡിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശിയാണ് യൂട്ടറസ് മാക്സിമസ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കുക ഒന്ന് യൂട്ടറസ് മാക്സിമസും മറ്റൊന്ന് ഗ്ലൂട്ടിയസ് മാക്സിമസും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള സ്ട്രോങ് ആയിട്ടുള്ള പേശിയാണ് യൂട്ടറസ് മാക്സിമസ് അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് ഈ രണ്ട് പേരും മറന്നു പോകാതിരിക്കുക ഒന്ന് യൂട്ടറസ് മാക്സിമസും മറ്റൊന്ന് ഗ്ലൂട്ടിയസ് മാക്സിമസും യൂട്ടറസ് മാക്സിമസ് എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി അടുത്താണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ അതുപോലെ മാംഗനീസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കുറച്ചുള്ള മൂലകമാണ് മാംഗനീസ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്താണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം ഓക്കെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണ് പല്ലിലെ ഇനാമൽ മനുഷ്യൻ ഉൾപ്പെടുന്ന ജന്തു വിഭാഗം അറിയപ്പെടുന്ന പേരെന്താണത് മിക്കപ്പോഴും ചോദിക്കാറുണ്ട് മനുഷ്യൻ ഉൾപ്പെടുന്ന ജന്തു വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ഹോമിനോയിഡിയെ ഓക്കെ അപ്പോൾ ഇത്രയും മനുഷ്യ ശരീരത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം കോശം നമുക്ക് എല്ലാവർക്കും അറിയാം കോശം ഇതിനെ ഇംഗ്ലീഷിൽ സെൽ എന്നറിയപ്പെടുന്നു ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം കോശം കണ്ടുപിടിച്ച വ്യക്തിയാണ് റോബർട്ട് ഹുക്ക് ഓക്കെ ആരാണ് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചോദിക്കാറുണ്ട് എം ജെ ശ്രീധരാണ് 1838 1838 സമയത്താണ്
എം ജെ ശ്ലീരൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയുടെ പേരെന്താണ്? ഉത്തരം തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാൻ ആണ് 1839 അതായത് സസ്യകോശം കണ്ടെത്തി തൊട്ടടുത്ത വർഷം തന്നെ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തിയോഡർ ഷ്വാൻ വർഷം 1839. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? കോശ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ സസ്യകോശവും വരുന്നു ജന്തുകോശവും വരുന്നു, അതുകൊണ്ട് രണ്ടുപേരും ചേർന്നാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. പേര് ജേക്കബ് ഷ്ലീറനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പോൾ എം ജെ ശ്ലീരൻ അല്ലെങ്കിൽ ജേക്കബ് ശ്ലീരനും തിയോഡർ ഷ്വാനും കണ്ടെത്തിയ ഈ കോശ സിദ്ധാന്തത്തിനെ പരിഷ്കരിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, ഒരു കോശത്തിൽ നിന്ന് മാത്രമേ മറ്റൊരു കോശം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയും റുഡോൾഫ് വിർഷോ തന്നെയാണ്. കോശമർമ്മം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ. 1831 അദ്ദേഹം കോശമർമ്മം കണ്ടെത്തിയത്. കോശവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. കോശ മസ്തിഷ്കമാണ് ന്യൂക്ലിയസ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് മൈറ്റോകോൺഡ്രിയ. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നതും മൈറ്റോകോൺഡ്രിയ തന്നെയാണ്. കോശ അസ്ഥികുടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്, അല്ലെങ്കിൽ ഇതിനെ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നു. ഓക്കെ, അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശ അസ്ഥികുടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതാണ് കോശത്തിൻ്റെ ട്രാഫിക് പോലീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോശത്തിലെ ട്രാഫിക് പോലീസാണ് ഗോൾഗി കോംപ്ലക്സ്. എന്തുകൊണ്ടാണ് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്ന് ഗോൾഗി കോംപ്ലക്സിനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മ രസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. അതുകൊണ്ട് ഗോൾഗി കോംപ്ലക്സിനെ നമ്മൾ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്ന പേരിൽ വിളിക്കുന്നു. കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നതാണ് പ്രോട്ടീനുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോശത്തിൽ നിന്നും ചോദിക്കാൻ വളരെയധികം സാധ്യതകളുള്ളത് നിങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നന്നായത് മനസ്സിലാക്കിയിരിക്കുക. കൂടുതൽ റീഡ് ചെയ്ത് കൂടുതൽ പിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അടുത്ത നമ്മൾ പോകുന്നതാണ് ജീവകങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിലിംസിൻ്റെ സിലബസ് ആണ് ജീവകങ്ങൾ. നമുക്ക് ജീവകങ്ങളിലേക്ക് പോകാം. ജീവകങ്ങൾ, പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകമാണ് ജീവകങ്ങൾ. ജീവകങ്ങൾ കണ്ടെത്തിയ ആളുടെ പേരാണ് ഫ്രെഡറിക് ഹോഫ്കിൻ. ആരാണ് ഫ്രെഡറിക് ഹോഫ്കിൻ? ആണ് ജീവകങ്ങൾ കണ്ടെത്തിയത്. പക്ഷേ ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് നമുക്കറിയാം, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, സി, അങ്ങനെ ജീവകങ്ങൾക്ക് പേര് നൽകിയ വ്യക്തിയുടെ പേരാണ് കാസിമർ ഫംഗ്. ആരാണ് കാസിമർ ഫംഗ്? ആണ് ജീവകങ്ങൾക്ക് പേര് നൽകിയത്. പ്രധാനമായും നമുക്ക് ജീവകങ്ങളെ രണ്ടായി തിരിക്കാം, ഒന്ന് ജലത്തിൽ ലയിക്കുന്നവ എന്നും മറ്റൊന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം ബിയും സിയും. സി നമുക്കറിയാം, സി എന്ന് വെച്ചാൽ നമുക്ക് നാരങ്ങയിലുള്ള ആ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി അല്ലേ. ഇതെന്ത് ചെയ്തു, നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് വെള്ളത്തിലാക്കി കഴിഞ്ഞാൽ അത് ലയിക്കുന്നില്ലേ. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന രണ്ട് വിറ്റാമിനുകളാണ് വൈറ്റമിൻ ബിയും സിയും. അങ്ങനെയാണെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം എ, ഡി, ഇ, കെ. അതിനെ നമ്മൾ അടക്ക് എന്ന് പറഞ്ഞങ്ങ് പഠിക്കുക. എന്താണ് അടക്ക് എന്നാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ടിരിക്കുന്ന കോഡ്. കോഡ് ഒരിക്കൽ കൂടി, എന്താണ് അടക്ക്? ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. അപ്പോൾ അടക്കാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ഇനി നമുക്ക് ആദ്യം ജീവകം എ എന്താണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ കാണുന്ന ജീവകമാണ് ജീവകം എ. ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം എ ആണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. ഇതെപ്പോഴും ചോദിക്കാറുണ്ട് കരോട്ടിൻ്റെ കാര്യം. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാരറ്റിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു അല്ലെങ്കിൽ ക്യാരറ്റിന് ആ ഒരു ഓറഞ്ച് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. എന്താണ് ജീവകം എ സംഭരിക്കുന്നത്? കരളിലാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിനാണ് നമ്മൾ കൂടുതലായി വൈറ്റമിൻ എ ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ വൈറ്റമിൻ എ ആണ്. ശരിയായല്ലോ. ഓക്കെ, നമുക്ക് ആദ്യം ജീവകം എ നോക്കാം. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയെ കാണുന്ന ജീവകമാണ് ജീവകം എ. ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. നമുക്കറിയാം
ക്യാരറ്റിന് ഓറഞ്ച് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് ജീവകം എ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വളരെ ഫേമസ് ആണ്. നിശാന്തത, സീറോഫ് താൽമിയത് രണ്ടും ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ജീവകം എ കണ്ടെത്തിയ ആളുടെ പേർ അല്ലെങ്കിൽ ജീവകം എ കണ്ടെത്തിയ ആളുകളുടെ പേര് ചോദിക്കാറുണ്ട്. മാർഗരറ്റ് ഡേവിസും എൽമർ മക്ലോം ചേർന്നാണ് ജീവകം എ കണ്ടെത്തിയത്. ആരൊക്കെയാണ്? മാർഗരറ്റ് ഡേവിസ്, എൽമർ മക്കുലം, ഇവരാണ് ജീവകം എ കണ്ടെത്തിയത്. ജീവകം എ ധാരാളമായി കാണപ്പെടുന്നത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, തേൻ, ഇവയിലൊക്കെ കൂടുതലായി നമുക്ക് വിറ്റാമിൻ എ അല്ലെങ്കിൽ ജീവകം എ കാണാൻ സാധിക്കും. അടുത്തതാണ് ജീവകം ഡി. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. ജീവകം ഡിയുടെ അപരനാമമാണ് സൺഷൈൻ വൈറ്റമിൻ, അതായത് സൂര്യനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിനാണ് ജീവകം ഡി. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകവും ജീവകം ഡി ആണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകവും ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണരോഗം. ഇതിനെ റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകവും ജീവകം ഡി ആണ്. ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണകളിലാണ്. ജീവകം ഡി ആയി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ എന്നാണ്. എർഗോസ്റ്റിറോൾ ആണ് ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ്. ജീവകം ഡി പ്രധാനമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? പാൽ ഉൽപ്പന്നങ്ങളിലായിരിക്കും കൂടുതലായി ലഭിക്കുന്നത്. നിങ്ങൾ രണ്ട് പോയിന്റ് മറന്നുപോലും. ഒന്ന്, സൂര്യനിൽ നിന്നും കിട്ടുന്ന വൈറ്റമിനാണ് വിറ്റാമിൻ ഡി. പച്ചക്കറികളിൽ നിന്നും കിട്ടാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അടുത്തതാണ് ജീവകം ഇ. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. ടോക്കോഫിറോൾ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ഹോർമോണായി ഉപയോഗിക്കാവുന്ന ജീവകവും ജീവകം ഇ ആണ്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകവും ജീവകം ഇ തന്നെയാണ്. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ഇ. നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകവും ജീവകം ഇ ആണ്. ജീവകം ഇ പ്രധാനമായി ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ്. അടുത്തതാണ് ജീവകം കെ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എല്ലാവർക്കും അറിയാമെന്നാണ് ഫില്ലോക്കിനോൺ. ഫില്ലോക്കിനോൺ എന്നറിയപ്പെടുന്ന ശാസ്ത്രീയ നാമത്തോടുകൂടിയ ജീവകമാണ് ജീവകം കെ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം കെ. നമുക്കറിയാം, നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം ഒഴുകി പോകാറുണ്ട്. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകവും ജീവകം കെ തന്നെയാണ്. ജീവകം എയുടെ അപര്യാപ്തത രോഗം എപ്പോഴും ചോദിക്കാറുണ്ട്. ഹീമോഫീലിയ, നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീലും ഇല്ല എന്ന് ഓർക്കുക. ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗമാണ് ജീവകം കെയുടെ അപര്യാപ്തത രോഗം. ലോക ഹീമോഫീലിയ ദിനം ചോദിക്കും. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ഏപ്രിൽ 1-7 അല്ലെങ്കിൽ ഏപ്രിൽ 17 തീയതിയാണ് നമ്മൾ ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത്. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ജീവകം കെ ആണ്. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ജീവകം കെ ആണ്. ജീവകം ധാരാളമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാബേജ്, ചീര, പിന്നെ കോളിഫ്ലവർ. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവകമാണ് ജീവകം സി. പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ഒരു ജീവകമാണ് ജീവകം സി. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ് എന്നാണ്. അസ്കോർബിക് ആസിഡ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ജീവകം സി സാധാരണ നമുക്കറിയാം പുളിപ്പ് രുചിയുള്ള പദാർത്ഥങ്ങളിലാണ് അല്ലെങ്കിൽ പഴങ്ങളിലാണ് കൂടുതലായി ജീവകം സി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമായിരുന്നു ജീവകം സി. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകവും ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകവും യുവത്വം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന ജീവകവും എന്നാണ് ജീവകം സി തന്നെയാണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം, ഇപ്പോൾ നമുക്കറിയാം കൊറോണ സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഉയർത്തുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ് വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി.
തൊക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്നാണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. അത് മറന്നു പോകലും ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗവും സ്കർവി തന്നെയാണ്. മുറി ഉണങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ജീവകം ജീവകം സി ആണ്. ഈ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ജീവകവും അതിൻ്റെ ശാസ്ത്രീയ നാമവും ചോദിക്കാറുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുക, നിരന്തരം കേൾക്കുക. രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ജീവകവും അതിൻ്റെ ശാസ്ത്രീയ നാമവും പഠിച്ചെടുക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ ജീവകവും അതിൻ്റെ ശാസ്ത്രീയ നാമവും ഒന്ന് നോക്കാം. ജീവകം ബി വൺ, ബി വണ്ണിനെ നമ്മൾ തയാമിൻ എന്നറിയപ്പെടുന്നു. ബി വൺ തയാമിൻ, ബി ടു റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നു. ബി ടു റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി. ബി ത്രീ നിയാസിൻ, ബി ഫൈവ് പാന്തോത്തണിക് ആസിഡ് എന്നാണ്. പാന്തോത്തണിക് ആസിഡാണ് ബി ഫൈവ്. ബി സിക്സ് പിരിഡോക്സിൻ, ബി സെവൻ ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച്, ബി നയൻ ഫോളിക് ആസിഡ്, ബി ട്വൽവ് സയനാകൊബാലമിൻ, ബി തേർട്ടീൻ ഒറോട്ടിക് ആസിഡ്, ബി ഫിഫ്റ്റീൻ പാൻഗാമിക് ആസിഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ട് ആ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ജീവകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും അത് സ്ഥിരമായി പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.